ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് വിശേഷ അവസാനം പറയാം. ഇന്ന് ആദ്യം വചനം പറയാം. ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങള് പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ഈ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അതുകൊണ്ട് ആശീർവാദം സ്വീകരിച്ചിട്ട് മിണ്ടിയാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജർമിയ പ്രവചനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഇന്ന് തലക്കെട്ടിൻ്റെ അടിസ്ഥാനം. പതിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് നൽകിയൊരു മഹത്വമുണ്ട് അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, അവരുടെ ആ തലയ്ക്കുമ്പോൾ ഒരു കവറിങ് ഉണ്ട് അല്ലേ, അവരുടെ ആ ഹോളിനെസിൻ്റെ ഒരു കവറിങ് എന്ന് പറയുന്നത് പോലെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒരു മഹത്വം നൽകിയിട്ടുണ്ട്, ഒരു കൃപ നൽകിയിട്ടുണ്ട്, ഒരു കൃപയുടെ ആവരണമുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു സംഗതി നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇവിടെ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1-ാം പ്രമാണം അന്യദേവന്മാരുടെ പിന്നാലേക്ക് പോയി തങ്ങളുടെ മഹത്വം കൈവടിഞ്ഞതിനെക്കുറിച്ചാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിസ്സാര പാപത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളുടെ മഹത്വം കൈവടിയരുത്. അതുകൊണ്ട് ആ ജോയൽ പ്രവൃത്തി പറയുന്നുണ്ട് അല്ലേ, അല്പസുഖത്തിന് വേണ്ടി തൻ്റെ ബാലനെ ബാലികയോ വിറ്റ് കളഞ്ഞു. ഏസാവ് ഒരു അല്പസുഖത്തിന് വേണ്ടി തനിക്കുണ്ടായിരുന്ന മഹത്വം അല്ലെ കടിഞ്ഞലവകാശം കളഞ്ഞു വിളിച്ചു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന പൊസിഷൻ, കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു ലെവല്, അതിൻ്റെ താഴെ നമ്മൾ പോകരുത്. അതിൻ്റെ താഴെയുള്ള തമാശകളോ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളോ അതിൻ്റെ താഴെയുള്ള രീതികളോ വരാതെ വചനത്തിന് കൃപയ്ക്ക് യോജിച്ച രീതിയിൽ പോകാൻ കർത്താവ് പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേക ആശീർവാദത്തിന് ശേഷം നാളെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താം. ഓണ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്, ഓണത്തിന് ശേഷം കുറച്ച് പരീക്ഷകൾ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നാളെ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യാം കേട്ടോ. കർത്താവായ ദൈവമായ, ഇപ്പോൾ ഈ വചനം കേട്ട് ഓരോരുത്തരെയും ആശീർവദിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അവിടെ നിടപെടണമേ. കർത്താവെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ മഹത്തം കൈവടിയാതെ കൃപയോടെ ജീവിക്കാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ മുദ്രയിടുന്നു. തടസ്സങ്ങൾ ആധിപത്യങ്ങൾ ബന്ധങ്ങൾ ചിഹ്നപനമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നാളെ കുട്ടികൾക്ക് പ്രാർത്ഥന. നല്ല മഴയൊക്കെയാണ്, അതാണിപ്പോൾ ഇവിടുത്തെ നിൽക്കുന്ന വിശേഷമെന്ന് പറയുന്നത്. പിന്നെ അടുത്തയാഴ്ച നമുക്ക് വൈദികരുടെ ധ്യാനമാണ്, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പല സജഷൻസും ഞാൻ കണ്ടു, അതായത് വരദാനങ്ങളെക്കുറിച്ച് അച്ഛൻ പറയണം. ഇന്നലെ അഭിഷേകത്തിൽ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വരും ദിവസങ്ങളിൽ അതെല്ലാം പരിശ്രമിക്കുന്നതാണ് കേട്ടോ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അമേ.